ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച അല്പസമയത്തിനകം. കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ. സംസ്ഥാനത്ത് ഇന്ന് 3502 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1955 പേർക്ക് രോഗമുക്തി. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ മുതൽ. IPL മത്സരങ്ങൾക്ക് മറ്റന്നാൾ ചെന്നൈയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി 7 രാജ്യത്തെ വിദ്യാർത്ഥികളുമായി പരീക്ഷാ പേ ചർച്ചയിലൂടെ ആശയവിനിമയം നടത്തും. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ വെർച്വൽ രീതിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരീക്ഷ ആയാസരഹിതവും ലളിതവുമാക്കാനുള്ള നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അധ്യാപകരുമായും പങ്കുവയ്ക്കും. വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് പ്രധാനമന്ത്രി മറുപടി നൽകും. പരീക്ഷാ സമയത്തെ പിരിമുറുക്കം ഇല്ലാതാക്കി വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസവും മനോവീര്യവും വർദ്ധിപ്പിക്കാൻ ചർച്ച പ്രയോജനകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്ക് അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് കോവിഡ് വ്യാപനം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ. വൈകിട്ട് 6:30 വീഡിയോ കോൺഫറൻസിംഗ് വഴി ചേരുന്ന യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ ഏറ്റവും പുതിയ സ്ഥിതി പ്രധാനമന്ത്രി ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് ഇന്ന് 3502 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ലിഖിത. കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം, കോട്ടയം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 60,554 സാമ്പിളുകൾ പരിശോധിച്ചു. രോഗസ്ഥിരീകരണ നിരക്ക് 5.78%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 16 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 4,710. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 131 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 3,097 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 258 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 1,955 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 31,493 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇന്ന് 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടുത്തുകയും 4 പ്രദേശങ്ങളെ ഒഴിവാക്കുകയും ചെയ്തതോടെ ആകെ ഹോട്ട്സ്പോട്ടുകൾ 361. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് വീണ്ടും കൂടിവരുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന നിയന്ത്രണങ്ങളിലേക്ക് തിരിച്ചു പോകുന്നതിനുള്ള പ്രചരണം ശക്തമാക്കുമെന്ന് മന്ത്രി KK ശൈലജ. ജനങ്ങൾ കൂടുതൽ ജാഗ്രത തുടരേണ്ടതുണ്ടെന്ന് മന്ത്രി കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സമ്പൂർണ്ണ ലോക്ഡൌണിലേക്ക് പോവുക സാധ്യമല്ല. കോവിഡുമായി ബന്ധപ്പെട്ട് നാളെ പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വാക്സിൻ ലഭ്യമാകുന്നതിനനുസരിച്ച് കൂടുതൽ പേർക്ക് വാക്സിനേഷൻ ചെയ്യും. വാക്സിൻ എടുക്കാൻ ആളുകൾ മുന്നോട്ട് വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത ഒരാഴ്ച കർശന ജാഗ്രത വേണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവ്ജ്യോത് ഖോസ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പല ഭാഗങ്ങളിലും ആൾക്കൂട്ടമുണ്ടായ സാഹചര്യത്തിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും RT-PCR പരിശോധന നടത്തണമെന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ ചേർന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് യോഗത്തിലാണ് തീരുമാനങ്ങൾ. ജില്ലയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ശക്തമാക്കാൻ സെക്ടറൽ മജിസ്ട്രേറ്റുമാർക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങളോടും നിർദ്ദേശങ്ങളോടും പൊതുജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. സ്വകാര്യ വാഹനങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ മാസ്ക് നിർബന്ധമെന്ന് ഡൽഹി ഹൈക്കോടതി. പൊതുനിരത്തിലൂടെ സഞ്ചരിക്കുന്ന സ്വകാര്യ വാഹനം പൊതുസ്ഥലത്തിന്റെ പരിധിയിൽ വരുമെന്ന് കോടതി വ്യക്തമാക്കി. ഇതിനെതിരായ ഹർജി കോടതി തള്ളി. മാസ്ക് വൈറസിനെതിരായ സുരക്ഷാ കവചമാണെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. രാജ്യത്ത് ഇതുവരെ 8,70,77,474 കോവിഡ് വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 115,736 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 1,28,00,000 കവിഞ്ഞു. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ ആരംഭിക്കും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പരീക്ഷ നടത്തുന്നത്. SSLC ആദ്യ 3 ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ ആരംഭിക്കും. 29 അവസാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക.
കാലാവധി പൂർത്തിയാക്കിയ അംഗങ്ങൾ വിരമിക്കുന്നതിനു മുമ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉറപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. കമ്മീഷന്റെ ഉറപ്പ് കോടതി രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാനുള്ള കാരണം അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഹർജികൾ മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. വായ്പാ പലിശയായ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പണവായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് നിലവിലെ 4% റിവേഴ്സ് റിപ്പോ നിരക്ക് 3.35% തുടരും. നടപ്പ് സാമ്പത്തിക വർഷം രാജ്യം 10.5% വളർച്ച നേടുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് പണ അവലോകന സമിതി തീരുമാനമെടുത്തത്. വാക്സിനേഷൻ യജ്ഞം വ്യാപകമായതോടെ ആഗോള സമ്പദ്ഘടന വളർച്ചയുടെ പാതയിലെത്തിയിട്ടുണ്ടെന്ന് സമിതി വിലയിരുത്തി. സംസ്ഥാനത്ത് LDFന് തുടർ ഭരണമുണ്ടാകുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ ബാധിക്കുമെന്ന് പറയാനാകില്ല. ഇടതുപക്ഷത്തിനെന്തായാലും ക്ഷീണമാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 5 വർഷക്കാലത്തെ LDFന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരം UDFന് മികച്ച ഭൂരിപക്ഷം നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് പറഞ്ഞു. പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ വിഷയങ്ങളും ശരിയാണ് എന്ന് ജനങ്ങൾക്കറിയാം. ഇതിനെ സാധൂകരിക്കുന്ന ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. തളിപ്പറമ്പിൽ വ്യാപകമായ ബൂത്തുപിടുത്തം ഉണ്ടായി. അവിടെ റീപോളിംഗ് വേണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 45-ലധികം മണ്ഡലങ്ങളിൽ NDAയെ പരാജയപ്പെടുത്താൻ CPMഉം കോൺഗ്രസും പരസ്പരം വോട്ടുമറിച്ചിട്ടുണ്ടെന്ന് NDA സംസ്ഥാന ചെയർമാൻ PK കൃഷ്ണദാസ്. നിലവിലെ NDAയുടെ അക്കൌണ്ട് ക്ലോസ് ചെയ്യുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മഞ്ചേശ്വരത്ത് CPM വോട്ടുമറിച്ചെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെയും പ്രസ്താവനകൾ ഈ അട്ടിമറിക്ക് തെളിവാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കണ്ണൂർ കൂത്തുപറമ്പിൽ മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ വെട്ടേറ്റ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പോലീസ് നിഷ്ക്രിയരായതായും അദ്ദേഹം ആരോപിച്ചു. CPIM അക്രമം അഴിച്ചുവിടുകയാണെന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും UDF പ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നതായും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ശ്രീ രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. NSSനെതിരെ CPM നടത്തുന്ന തുടർച്ചയായ കടന്നാക്രമണങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇത് തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി മൂലമാണ്. എതിർക്കുന്നവരെ ഭയപ്പെടുത്തി വരുതിയിലാക്കാനുള്ള CPMന്റെ ശ്രമം കേരളത്തിൽ വിലപ്പോകില്ലെന്ന് ഉമ്മൻചാണ്ടി പ്രസ്താവനയിൽ പറഞ്ഞു. കണ്ണൂരിൽ കൂത്തുപറമ്പ് പുല്ലുകരയിൽ മൻസൂറിന്റെ കൊലപാതകികളെ എത്രയും വേഗം പിടികൂടണമെന്ന് UDF കൺവീനർ MM ഹസൻ. കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിന്നാൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഹസൻ പ്രസ്താവനയിൽ പറഞ്ഞു. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥിക്ക് നേരെ അതിക്രമം. BJP സ്ഥാനാർത്ഥി സഞ്ജുവിന് നേരെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ കയ്യേറ്റമുണ്ടായത്. പരിക്കേറ്റ സഞ്ജു മാവേലിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണ്. ചുനക്കരയിലെ വീടിനു മുന്നിലാണ് സംഭവം. നൂറനാട് പോലീസ് കേസെടുത്തു. 14th IPL മത്സരങ്ങൾ ഈ മാസം 9th ആരംഭിക്കും. നിലവിലെ ചാമ്പ്യൻ മുംബൈ ഇന്ത്യൻസും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സും തമ്മിൽ ചെന്നൈയിലാണ് ആദ്യ മത്സരം. May 30 അഹമ്മദാബാദിലാണ് ഫൈനൽ. മുംബൈ, ചെന്നൈ, ഡൽഹി, അഹമ്മദാബാദ്, കൊൽക്കത്ത, ബംഗളൂരു എന്നീ 6 വേദികളിലാണ് മത്സരം. തേയിലത്തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ വേതന കുടിശ്ശിക നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനായി ഏകാംഗ കമ്മിറ്റിയായി നിയമിക്കപ്പെട്ട അഭയ് മനോഹർ സ്പ്രേ April 19 സിറ്റിംഗ് നടത്തും. തേക്കടി പെരിയാർ ഹൌസ് പെരിയാർ ടൈഗർ റിസർവിൽ നടക്കുന്ന സിറ്റിംഗിൽ വേതന കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ക്ലെയിം ഉള്ളവർക്ക് തെളിവുകൾ സഹിതം ക്ലെയിം ഫയൽ ചെയ്യാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇന്ന് നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 460 പോയിന്റ് ഉയർന്ന് 49,661 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 14,819 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 200 രൂപ വർദ്ധിച്ച് 34,120 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ച അല്പസമയത്തിനകം. കോവിഡ് സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച മുഖ്യമന്ത്രിമാരുടെ യോഗം നാളെ. സംസ്ഥാനത്ത് ഇന്ന് 3,502 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,955 പേർക്ക് രോഗമുക്തി. കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ നാളെ മുതൽ. IPL മത്സരങ്ങൾക്ക് മറ്റന്നാൾ ചെന്നൈയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
അടുത്ത വാർത്താ പ്രക്ഷേപണം പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന പരീക്ഷാ പേ ചർച്ചയ്ക്ക് ശേഷം.